ഹായ്, വെൽക്കം ടു സിജോസ് ഗാർഡൻ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്പാന്തസ് എന്ന പ്ലാന്റ് ആണ്. ഇതൊരു പൈനാപ്പിളിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം അതിൻ്റെ ഓരോ തൈകളിങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പ്ലാന്റിനെ പറ്റിയുള്ള ഇൻഫോർമേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ കെയറും അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ പോട്ടിങ് സോയിലും സൺലൈറ്റും വാട്ടറിങ്ങും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ വീഡിയോ ഫുള്ളും കാണാം. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കയറാം. എൻ്റെയിലുള്ള വെറൈറ്റീസാണ് ഈ ക്രിസ്പാന്തസിൻ്റെ. അതിൻ്റെ ലൈൻസും അതിൻ്റെ ഷേപ്പും കളറും അത് വെച്ചിട്ടാണ് അതിൻ്റെ ഡിഫ് കണ്ടുപിടിക്കണത്. പിങ്ക്, ഗ്രീൻ, ഇത് ബ്രൗൺ, ഇത് ഡബിൾ കളറാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൗണും പിന്നെ ഗ്രീനിൽ അവസാനിക്കുന്നു. ഇതൊരു ബ്ലാക്കിഷ് ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇത് ഇതുപോലെ പിങ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ ഇതിൻ്റെ സ്ട്രൈപ്സ് ഡിഫറൻസ് ആണ്. ഇതിലെ സ്ട്രൈപ്പും ഇതിൻ്റെ സ്ട്രൈപ്പും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി വലിയ ടൈപ്പാണത്. അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റീസ് എൻ്റെ ഉള്ളത്. പിന്നെ ഒരു റെഡ് കളറുണ്ട്, ഞാനത് കുറേ അന്വേഷിച്ചു. കുറച്ച് എക്സ്പെൻസീവാണ്, അതുകൊണ്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു ഈ പ്ലാന്റ് ഒരു ഇൻഡോറായിട്ട് വളർത്താനും പറ്റിയ പ്ലാന്റാണ്. നന്നായിട്ട് വളരും ഇൻഡോറിൽ വളർത്തുമ്പോൾ. പിന്നെ ഈ പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ പൊതുവെ ടെറേറിയം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നല്ല രസമാണ് ഇതിനെ കാണാൻ. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ടെറേറിയത്തിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡോറിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ചെടിയിൽ കാണാൻ പറ്റും, വെയിലുള്ളാത്ത സ്ഥലം ഗ്രീനായിട്ടും വെയിൽ കൊള്ളുന്ന സ്ഥലം ബ്രൗൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് വെയിൽ കൊണ്ടില്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു നല്ല സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നില്ല, ഒരു നല്ല വെളിച്ചമുള്ളൂ. ഇപ്പോൾ ഒരു ഇതേപോലെ നമ്മൾ സിറ്റ് ഔട്ടിലോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ ആ കളർ കീപ്പ് ചെയ്യും. ഇതിലൊരു ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫിൻ്റെ എൻഡ് പോലെയാണ്. ഫ്ലവർ ഉണ്ടാവണേക്കാൾ മുമ്പ് ഇതേപോലെ കുറേ തൈകൾ അതിൻ്റെ ചുറ്റും ഉണ്ടാകും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുപോലെ കുറേ തൈകളുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചതെടുത്താൽ മതി കുഞ്ഞ് പോപ്പിനൊക്കെ. ഈ ഫ്ലവർ ഉണ്ടാവണേക്കാൾ മുമ്പ് ഉണ്ടാവുന്ന പോപ്പിനെ മാറ്റി ഇങ്ങനെ മാറ്റി മാറ്റി നട്ടാൽ കഴിഞ്ഞാൽ കുറേ തൈകളാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ ഇതിന് ഏകദേശം ആവറേജ് 100 രൂപ വെച്ച് ഓരോ തൈക്ക് വരുന്നുണ്ട്. ഇത് ഒന്ന് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പിടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഡെഡ് ആവില്ല ഈ സംഭവം. നന്നായി പിടിച്ച് കിട്ടും. ഇത് കണ്ടില്ലേ, ഇതിൽ നിറച്ചും തൈകളായി. എൻ്റെ പിന്നെ ഈ ചെടിയൊക്കെ എൻ്റെ കയ്യിൽ നന്നായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം വേറെ ചട്ടിയിൽ, നന്നായി ഉണ്ടായിട്ടുണ്ട്. ഈ ചെടിയും നന്നായി എൻ്റെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ. ഇനി ഹെവി വാട്ടറിങ് വേണമെന്നില്ല, ലൈറ്റ് വാട്ടറിങ് മതി. എന്നാലും നനവ് ഉണ്ടാവണം, അല്ലാതെ കുതിർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു നനവ് ഉണ്ടായാൽ മതി. ഇതിൻ്റെ വളം, അതായത് മിക്സ് എന്ന് പറയുമ്പോൾ കൂടുതലും അതിൽ വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ഇതാവണം. പോട്ടിൻ്റെ അടിയിൽ പോള് വേണം. പിന്നെ അതിൽ മണൽ കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴുകിപ്പോകാൻ, വെള്ളം കെട്ടിക്കിടന്നാൽ മാത്രമേ അത് കേടായി പോവുള്ളൂ. അപ്പോൾ വെള്ളം കെട്ടിക്കാത്ത രീതിയിൽ ഒഴുകിപ്പോകുന്ന രീതിയിൽ ചെയ്യാം. കൊക്കോ പിറ്റ് കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ കമ്പോസ്റ്റോ ചാണകപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പിടിച്ച് കിട്ടും. ഈ പ്ലാന്റിന് അധികം വേര് ഇറങ്ങില്ല, അതുകൊണ്ട് ഇതിനധികം ഹൈറ്റുള്ള പോട്ട് വേണമെന്നില്ല. ഒരു പരന്ന പോട്ടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു പരന്ന് വട്ടം കൂടിയ പോട്ടാണ്, അധികം താഴ്ചയില്ലാത്ത. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൊട്ടി പൊട്ടിയാണ് വളരുക. അപ്പോൾ സ്പേസ് ഉണ്ടാവണമെങ്കിൽ നല്ലതാണ്, വട്ടം ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ക്രിസ്പാന്തസ് പറ്റിയുള്ള ഒരു വീഡിയോ. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.